ഫഹദ് ഫാസിലിൻ്റെ ഏറ്റവും പുതിയ ചിത്രമായ ജോജിയിലെ മദ്യക്കുപ്പികൾക്കും ചില കഥകൾ പറയാനുണ്ട്. അവ എന്താണെന്ന് നമുക്ക് നോക്കാം. സിനിമ ഇതുവരെ കാണാത്തവർ സിനിമ കണ്ടതിന് ശേഷം മാത്രം ഈ വീഡിയോ കാണുന്നതായിരിക്കും കൂടുതൽ നല്ലത്. പനച്ചേൽ കുട്ടപ്പനെ ആശുപത്രിയിൽ നിന്നും തിരിച്ച് വീട്ടിലെത്തിച്ചതിന് ശേഷം റൂമിൽ നിന്നിറങ്ങുന്ന ഷമ്മി തിലകൻ മക്കളോട് ചോദിക്കുന്നത് കുപ്പിയൊന്നും ഇരിപ്പില്ലേ എന്നാണ്. പൊട്ടിച്ചൊരു എം എച്ച് ബാക്കിയിരിപ്പുണ്ടെന്ന് ജോമോനും തീരാറായ വോട്ടക്കയുണ്ടെന്ന് ജെയ്സനും പറയുന്നു. ജെയ്സൺ ടൗണിൽ റബ്ബർ കട നടത്തുകയാണ്. അതുപോലെ തന്നെ സ്ഥിരമായിട്ട് അപ്പൻ്റെ അടുത്ത് ചെക്ക് പിടിക്കാൻ വേണ്ടി ചെല്ലേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഒതുക്കത്തിൽ അടിക്കാൻ പറ്റുന്ന കാര്യമായിട്ട് മണമില്ലാത്ത വൈറ്റ് വോട്ടക്കയാണ് ജെയ്സൺ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത്. എന്നാൽ ജോമോൻ നാട്ടിലെ അറിയപ്പെടുന്ന ഒരു കുടിയനാണ്, ആൽക്കഹോളിക്കാണ്. അതുകൊണ്ട് തന്നെ പുള്ളിക്ക് ആരെയും ഒളിക്കേണ്ട കാര്യമില്ല. എം എച്ച് ആണ് പുള്ളി സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത്. എന്നാൽ ഇത് കേൾക്കുന്ന ഷമ്മി തിലകം പറയുന്നത് അപ്പൻ്റെ അടുത്ത് നല്ല സാധനം ഇരിപ്പുണ്ടായിരിക്കും, പെട്ടിയിൽ നിന്ന് എടുക്കാനാണ്. അതായത് പനച്ചേൽ കുട്ടപ്പൻ്റെ മദ്യത്തിൻ്റെ സ്റ്റോക്കിനെക്കുറിച്ച് സ്വന്തം മക്കൾക്കുള്ള ധാരണയേക്കാൾ കൂടുതൽ ഷമ്മി തിലകനുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ. അതൊരു നാട്ടുനടപ്പ് തന്നെയാണ്. വീട്ടിലെ കാർന്നവന്മാരെ സ്വന്തം മക്കളെ മദ്യത്തിൻ്റെ മേഖലയിലേക്ക് അടുപ്പിക്കാറില്ലെങ്കിലും വീട്ടിൽ വരുന്ന അതിഥികൾക്ക് സ്വന്തക്കാർക്കും നല്ല മദ്യം ഒഴിച്ചു കൊടുക്കുന്നതിൽ യാതൊരുവിധ പിശുക്കും കാണിക്കാറില്ല. ജെയ്സൺ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നത് വൈറ്റ് വോഡ്കയാണ്. വൈറ്റ് വോഡ്ക സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നവർക്ക് കുട്ടികൾ ഉണ്ടാവില്ല എന്നൊരു പറച്ചിൽ നമുക്കിടയിലുണ്ട്. അതിൻ്റെ ശാസ്ത്രീയ അടിസ്ഥാനം എന്തോരമുണ്ട് എന്നെനിക്കറിയത്തില്ല. എന്തായാലും ഈ സിനിമയിൽ ബിൻസിക്കും ജെയ്സനും കുട്ടികളില്ല എന്നുള്ളതും ഇതിനോട് കൂട്ടി വായിക്കാവുന്നതാണ്. അടുത്തായിട്ട് പനച്ചേൽ കുട്ടപ്പൻ്റെ പെട്ടിയിൽ നിന്നും മദ്യമെടുക്കാൻ വേണ്ടി ജോമോൻ ഉള്ളിലേക്ക് കയറുന്നു. അപ്പോൾ ആ ടേബിളിൽ ഒരു സോഡ മേക്കർ ഇരിപ്പുണ്ട്. അതുപോലെ തന്നെ ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു ടിന്നിനകത്ത് കാഷ്യൂ നട്ട്സ് ഇരിപ്പുണ്ട്. ഇതൊക്കെ പനച്ചേൽ കുട്ടപ്പൻ്റെ മദ്യപാന ശീലം എങ്ങനെയാണ് എന്നതിനെക്കുറിച്ച് നമുക്കൊരു ധാരണ തരുന്നു. ജോമോൻ പെട്ടി തുറക്കുമ്പോഴാണ് പനച്ചേൽ കുട്ടപ്പൻ്റെ മദ്യത്തിൻ്റെ സ്റ്റോക്ക് കണ്ട് നമ്മളും ഞെട്ടുന്നത്. ജെ ഡി ശിവാശ്രീകൾ, ഹെന്നസി, ബ്ലാക്ക് ഡോഗ് തുടങ്ങി വിദേശ മദ്യങ്ങളുടെ ഒരു നീണ്ട നിരയാണ് ആ പെട്ടിക്കകത്ത് നമ്മൾ കാണുന്നത്. സ്വന്തം മക്കളെ എം എച്ചും വോട്ടയൊക്കെ അടിച്ച് നടക്കുമ്പോൾ പനച്ചേൽ കുട്ടപ്പൻ സ്വന്തം ജീവിതത്തെ ഒരാഘോഷമാക്കി മാറ്റുകയായിരുന്നു എന്ന് വേണം ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ. അടുത്താണ് ഈ സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സീന്. അത് ഇവർ മദ്യം എല്ലാം കുടിച്ച് തീർന്നു കഴിഞ്ഞിട്ട് ജോജി ഷമ്മി തിലകനെ വീട്ടിൽ കൊണ്ടുവന്ന് വിടുന്നു. ആ കൊണ്ടുവന്ന് വിടുന്ന ഡ്രോപ്പ് ചെയ്യുന്ന സമയത്ത് ജോജി ഷമ്മി തിലകനോട് ചോദിക്കുന്നു ഇനി അപ്പൻ എത്ര കാലം ഉണ്ടാവുമെന്ന്. അപ്പോൾ ഷമ്മി തിലകൻ കൊടുക്കുന്ന ഉത്തരം എന്ന് പറയുന്നത് ഒത്തിരി കാലം ഉണ്ടാവില്ല എന്നുള്ള രീതിയിലാണ്. അത് കഴിഞ്ഞിട്ട് കാറിൽ നിന്ന് ഇറങ്ങുന്ന ഷമ്മി തിലകൻ ജോജിയെ നോക്കിയിട്ട് എട കോടീശ്വര എന്ന് വിളിച്ചിട്ട് തിരിച്ച് നടന്ന് കയറി പോവുകയാണ്. ആ ഒരു നിമിഷമാണ് ജോജിയുടെ മനസ്സിലേക്ക് അപ്പൻ മരിച്ചു കഴിഞ്ഞാൽ ഞാനൊരു കോടീശ്വരനാകും എന്നുള്ള ആ ഒരു ചിന്ത വരുന്നത്. അതുതന്നെയാണ് ഈ സിനിമയിലെ ഏറ്റവും വലിയ ടേണിംഗ് പോയിൻ്റ്. ഇതും ഉണ്ടാകുന്നത് ഒരു മദ്യപാന സീനിന് ശേഷമാണ് എന്നുള്ളത് നമ്മൾ ഓർക്കണം. പനച്ചേൽ കുട്ടപ്പൻ്റെ മരണശേഷം ശവാടക്കിന് മുമ്പായിട്ട് ജോമോൻ മദ്യപിക്കുന്ന ഒരു സീനുണ്ട്. അതിനകത്ത് ജോമോൻ ഉപയോഗിക്കുന്നത് അതിൻ്റെ കളറ് വെച്ച് നോക്കിക്കഴിയുമ്പോൾ എം എച്ചിനേക്കാളും വില കുറഞ്ഞ ഏതോ ഒരു ഐറ്റമാണ് എന്നാണ് മനസ്സിലാവുന്നത്. കല്യാണം, മരിച്ചടക്ക് പോലെയുള്ള പൊതുചടങ്ങുകളിൽ ഏറ്റവും വില കുറഞ്ഞ മദ്യം ഉപയോഗിക്കുന്ന മലയാളികളുടെ ശീലമാണ് ഇവിടെ പ്രതിഫലിക്കുന്നത്. പനച്ചേൽ കുട്ടപ്പൻ്റെ മരണശേഷം സ്വത്ത് ഭാഗം വയ്ക്കുന്നതിൻ്റെ ചർച്ചയ്ക്കായിട്ട് ഊണുമേശയ്ക്ക് ചുറ്റും ഷമ്മി തിലകനും മക്കളും ബിൻസിയും ഒക്കെ ഇരിക്കുന്ന ഒരു സീനുണ്ട്. അതിനകത്ത് ആ ടേബിളിലിരിക്കുന്ന മദ്യം സീസറാണ്. സീസറിൻ്റെ ബോട്ടിൽ അവിടെ ഇരിക്കുന്നതിന് നമുക്ക് രണ്ട് കാരണങ്ങൾ പറയാൻ പറ്റും. ഒന്ന്, അപ്പൻ്റെ മരണശേഷം ഇവരുടെ കുപ്പിയുടെ സ്റ്റാൻഡേർഡ്, അതായത് കുറച്ചുകൂടി വില കൂടിയ മദ്യങ്ങൾ ഇവർ മേടിച്ച് തുടങ്ങിയിരിക്കുന്നു. രണ്ടാമതായിട്ട് ബൈബിളിൽ ഫെയർ പാർട്ടീഷൻ്റെ ഒരു സിമ്പിളായിട്ടാണ് സീസർ എന്ന് പറയുന്നത്. ദൈവത്തിനുള്ള ദൈവത്തിനും സീസറിനുള്ളത് സീസറിനും കൊടുക്കുക എന്നുള്ള ബൈബിൾ വാചകമൊക്കെ വളരെ ഫേമസാണ്. മക്കൾ അപ്പൻ്റെ സ്വത്ത് ഭാഗം വയ്ക്കുന്ന സമയത്ത് ടേബിളിൽ സീസറിൻ്റെ കുപ്പി വന്നത് തികച്ചും യാദൃശ്ചികമാണ് എന്ന് കരുതാൻ കഴിയില്ല. എനിക്ക് തോന്നിയ കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഇതിൽ കൂടുതലായിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.